അധികൃതരെ കേരളം രക്ഷിക്കുകയാണെന്ന് പറഞ്ഞ സുപ്രീം കോടതി തീരദേശ ചട്ടലംഘനം പരിശോധിക്കേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി. മരട് വിഷയത്തിൽ സർക്കാരിന്റെ മുടന്തി ന്യായങ്ങളുമായി കോടതിയിലെത്തി ചീഫ് സെക്രട്ടറി ടോം ജോസ് ഏറ്റുവാങ്ങിയത് കടുത്ത ശാസനയാണ്. കാര്യങ്ങൾ ഇത്രത്തോളം ഗുരുതരമായ സ്ഥിതിക്ക് മൂലംപള്ളിയിലെ ഈ പാവങ്ങളെ സർക്കാർ ഒന്ന് ഓർക്കണം. വീട് പൊളിക്കും എന്ന ആദി കൊണ്ട് സമാധാനമായി ഒരു KFC കഴിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾ നിങ്ങൾ വികസന വിരുദ്ധരെന്ന് മുദ്രകുത്തിയ മൂലംപള്ളിയിലെ ഈ അലവലാദികൾക്ക് ഇല്ല. സർക്കാർ പുനരധിവാസ പാക്കേജിൽ BMW പാർക്ക് ചെയ്യാൻ സൗകര്യം ഉണ്ടാകുമോ എന്ന് ആവലാതിപ്പെടുന്നവരല്ല ഇവർ. കൊടുത്ത കള്ളപ്പണത്തിന് കണക്കില്ലാത്തതുകൊണ്ട് ബിൽഡർമാർക്ക് എതിരെ കേസ് കൊടുക്കാൻ പറ്റാത്ത ഗതികളുള്ളവരല്ല ഇവർ. ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ അതിനാൽ തന്നെ ഇവർക്ക് തെല്ലും ഭയമില്ല. കേരളത്തിലെ പ്രധാന മുന്നണി നേതാക്കളൊന്നും മുതലക്കണ്ണീരുമായി ഇവരുടെ അടുക്കൽ പോയിട്ടില്ല. ഇവർ സർക്കാരിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ കണ്ണിൽ മരടിലെ പാവങ്ങളല്ല, മൂലംപള്ളിയിലെ അലവലാദികളാണ്. കായൽ കയ്യേറി കോടികൾ വിലയുള്ള കുടിലുകൾ കെട്ടിയതിനല്ല ഇവർക്ക് ഇവരുടെ കൂരകൾ നഷ്ടപ്പെട്ടത്. സെന്റിന് ലക്ഷങ്ങൾ വിലയുണ്ടായിട്ടും സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടി നിസ്സാര തുകയ്ക്ക് കിടപ്പാടം പോലും വിട്ടുകൊടുക്കേണ്ടി വന്ന പാവങ്ങളാണ് ഇവർ. മരടിന് വേണ്ടി കരയുന്ന കേരളത്തിലെ പരനാറികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇവർ മൂലംപള്ളിയിലെ അലവലാദികളാണ്. ഇവർക്ക് ഇല്ലാത്ത എന്ത് അവകാശമാണ് മരടിലെ തിന്നിട്ട എല്ലിന് ഇടയിൽ കയറി ആക്രാന്തമൂത്ത പേപ്പട്ടികൾക്ക് വേണ്ടത്? മരടിലെ ഫ്ളാറ്റിൽ കുട്ടികളും വയസ്സായവരും രോഗികളും ഉണ്ടത്രേ. മുത്തങ്ങയിലും മൂലംപള്ളിയിലും ചെങ്ങറയിലും ഇല്ലാത്ത അത്ഭുതമാണിത്. മരടിൽ സുപ്രീം കോടതി വിധി അട്ടിമറിക്കാൻ എല്ലാ മാഫിയകളും അഴിമതിക്കാരും ചേർന്ന് ഇപ്പോഴും മനുഷ്യകവചം തീർക്കുകയാണ്. ഒരു പറ്റം രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും കെട്ടിട നിർമ്മാതാക്കളും ചേർന്ന് നടത്തിയ അഴിമതിയുടെ ഇരകളാണ് മരടിൽ വഞ്ചിക്കപ്പെട്ട ഫ്ളാറ്റ് ഉടമകൾ. അന്വേഷണാത്മക ജേർണലിസം മുഖമുദ്രയാക്കിയ മാധ്യമങ്ങൾ ആരും തന്നെ മരടിലെ കള്ളക്കളികൾ എന്തുകൊണ്ട് അന്വേഷണ വിധേയമാക്കുന്നില്ല എന്നത് ഇപ്പോഴും കേരള മനസാക്ഷി ഉയർത്തുന്ന ചോദ്യമാണ്. മരട് ഫ്ളാറ്റ് വിഷയത്തിൽ നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിക്കാൻ വരെ CPM അംഗം M. സ്വരാജ് തയ്യാറായി. മരടിൽ രാഷ്ട്രീയ പാർട്ടികൾ മൃദു സമീപനം കാണിക്കുന്നതിന് പിന്നിൽ എല്ലാ കക്ഷിയിലെയും രാഷ്ട്രീയ നേതാക്കൾക്ക് അവിടെ ഫ്ളാറ്റുകൾ ഉണ്ടായിരുന്നതിനാലാണോ എന്നുകൂടി പൊതുജനങ്ങൾക്ക് സംശയം ഉന്നയിക്കുന്നുണ്ട്. മരട് വിഷയത്തിൽ CPMൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞത് VS അച്യുതാനന്ദൻ മാത്രമാണ്. ഉപഭോക്താക്കളെ വഞ്ചിച്ച ഫ്ളാറ്റ് നിർമ്മാതാക്കളെ കരിമ്പട്ടികയിൽ പെടുത്തണമെന്നായിരുന്നു VSന്റെ ആവശ്യം. തൊഴിലാളി വർഗ പാർട്ടി മൂലംപള്ളിയിലെ പാവങ്ങളെ പിൽക്കാൽ കൊണ്ട് തട്ടിയകറ്റിയപ്പോൾ മരടിലെ വേദനിപ്പിക്കുന്ന കോടീശ്വരന്മാരെ വാരിപ്പുണരുകയായിരുന്നു. ഇതാണോ EMSഉം AK ഗോപാലനുമൊക്കെ പ്രവർത്തിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നോർക്കുമ്പോൾ അണികൾക്ക് ലജ്ജ തോന്നുന്നുണ്ട്. ഈ പാർട്ടി ആകെ മാറിയിരിക്കുന്നു. പിണറായി വിജയൻ പറയും പോലെ ഈ പാർട്ടിയെപ്പറ്റി നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല. മരടിലെ ഫ്ളാറ്റുകളിലുള്ള വേദനിപ്പിക്കുന്ന കോടീശ്വരന്മാരുടെ പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് ഇത്ര മാത്രം: നീയൊക്കെ ഇറങ്ങിയില്ലെങ്കിൽ ഇതേപോലെ വലിച്ചിറക്കിയുള്ള ചരിത്രം കേരളത്തിലുണ്ട്. അതോർത്തോ. മരട് വിഷയത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുന്ന പൊതുവികാരവും ഇതുതന്നെയാണ്. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്.